ദോശയും തക്കാളി ചട്നിയും തയ്യാറാക്കാം. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിന് അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് തക്കാളി ചട്നിക്ക് വേണ്ട സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല പഴുത്ത തക്കാളി എടുക്കുക, അപ്പോൾ ചട്നിക്ക് അധികം പുളി ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ച് സവാള വേണം, ഇതിൻ്റെ ഒരു പകുതി മതി സവാള. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, വളരെ ചെറിയൊരു കഷ്ണം മതി, ചെറുതായിട്ടൊരു ഫ്ലേവറിന് മാത്രമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിൻ്റെയും പകുതി മതി നമുക്ക് തക്കാളി ചട്നിയിൽ, ഇത്രയും മതിയാവും. ബാക്കി പകുതി നമുക്ക് ഗോതമ്പ് ദോശയിൽ ചേർക്കാം, അത് മാറ്റി വയ്ക്കാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വഴറ്റിയെടുത്തിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും സവാളയും തക്കാളിയും അരിഞ്ഞത് ചേർക്കാം. ഇതിനി കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ സവാളയുടെ പച്ചപ്പൊന്ന് മാറണം, അതുപോലെ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരും വേണം, അതുവരെ വഴറ്റാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്, തക്കാളി കുറച്ച് വെന്തിട്ടുമുണ്ട്. ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കണം, ചൂട് മാറിയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഗോതമ്പ് ദോശയിൽ നമ്മളൊന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ച കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൽ ചേർക്കുന്ന ഈ സാധനങ്ങൾക്ക് കറക്റ്റായിട്ട് അളവൊന്നുമില്ല, കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ സവാളയും ഇഞ്ചിയും ഒക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് വറ്റൽ മുളകും എടുത്തു, അതും ചെറുതായിട്ട് കൈവച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ചിടാം. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്, ഇനി നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ജീരകം ഇടാം. ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചത് ചേർക്കാം, കൂടെ പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, സവാള ചെറുതായിട്ട് അരിഞ്ഞതും, കറിവേപ്പിലയും ചേർക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി, അപ്പോൾ അതുവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്തു. ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് മാവ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മാവിടാം, ഗോതമ്പ് മാവിടാം. ഈ ഒരു കപ്പ് മാവിന് ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് കലക്കിയെടുക്കണം, കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യുക. ഗോതമ്പ് മാവ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കട്ട മാറ്റി നല്ലൊരു പേസ്റ്റ് പോലെ ആക്കാം. അതിനുശേഷം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ആ കട്ട മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം. എനിക്ക് സാധാരണ 1 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് പരുവത്തിനായി കിട്ടും. പക്ഷേ അതിൽ വ്യത്യാസം വരാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവിനനുസരിച്ച് വ്യത്യാസം വരാം. ചിലപ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം കൂടുതൽ വേണ്ടി വന്നിരിക്കും. ഇതിപ്പോൾ നല്ല സ്മൂത്താക്കി കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശ മാവിനേക്കാളും ലൂസായിട്ടുള്ള മാവായിരിക്കണം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ പരുവം. ദോശമാവിനേക്കാളും നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ എന്നാലും വെള്ളം പോലെ ആയിട്ടില്ല. ഈ ഒരു പരുവത്തിന് കലക്കിയെടുക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ താളിച്ച് വെച്ചത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗോതമ്പ് ദോശ നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചട്നി റെഡിയാക്കി വെക്കാം, അതിന് ശേഷം ദോശ ചുട്ട് തുടങ്ങിയാൽ മതി.
പിന്നെ ഇത് കുറച്ച് സമയമൊന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ഈ താളിച്ച് ചേർത്ത സാധനങ്ങളുടെ ഫ്ലേവറും ഒക്കെ ആ മാവിൽ നല്ലോണം വരും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ചട്നി റെഡിയാക്കാം. തക്കാളി വഴറ്റി വെച്ചത് ചൂട് മാറിയിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ നേരത്തെ തക്കാളി വഴറ്റിയ അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇനി ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം കറിവേപ്പില ചേർക്കാം. പിന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ തക്കാളിയും ചേർക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തക്കാളി അരച്ച ബൗളിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത്. ഇത് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ 1/4 കപ്പും കൂടി ഒഴിക്കാം. ഈ ചട്നി പക്ഷെ അധികം ലൂസാവാതിരിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ചട്നി ഒത്തിരി കുറുകിയിരിക്കുന്നതായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ചട്നി ഒത്തിരി കുറുകിയിട്ടുമല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ല, ആ ഒരു പരുവത്തിനായിരിക്കുന്നത്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. നമ്മുടെ തക്കാളി ചട്നി റെഡിയാണ്. ഇനി നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം. ദോശ ചുടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ചൂടിലാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മാവ് ഒഴിക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം കുറച്ച് മാവ് ഒഴിക്കാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് സാധാരണ ദോശ പോലെ ഒത്തിരി ഇങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇത് മതിയാവും. അതുപോലെ തന്നെ ഇത് ഒത്തിരി വലിയ ദോശയായിട്ട് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തിരിച്ചിടാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും വലിയ ദോശയായി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഇത് പിന്നെ നോൺ സ്റ്റിക്ക് പാനും കൂടി ആയതുകൊണ്ട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പാനിൻ്റെ ചൂടാണ്. ചൂട് കൂടിപ്പോവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിങ്ങനെ അവിടെ ഇവിടെ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പാൻ എപ്പോഴും ഒരു മീഡിയം ചൂടിലിടണം. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് തിരിച്ചിടുവാണ്. അടുത്ത സൈഡും കൂടി നന്നായിട്ട് മൊരിഞ്ഞു വരണം. ദോശ നല്ലതായിട്ട് മൊരിയുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് റെഡിയാണ്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ ഒരു മീഡിയം ചൂടിലിട്ടിട്ട് ആദ്യം മാവ് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മാവ് ഒഴിക്കാം. അധികം സ്പ്രെഡ് ചെയ്യേണ്ട. മാവ് തനിച്ച് തന്നെ ഇങ്ങനെ ഒഴുകി പരന്ന് വന്നോളൂ. ചെറുതായിട്ടൊന്നിങ്ങനെ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സൈഡ് നന്നായിട്ട് മൊരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ മാവഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ നന്നായിട്ട് വന്നിരിക്കില്ല. അത് ആ പാനിൻ്റെ ചൂടൊക്കെ ഒന്ന് കറക്റ്റായി വരാനെടുക്കുന്ന കുറച്ച് സമയമാണ്. രണ്ടാമത്തെ പ്രാവശ്യം തൊട്ടത് ശരിയായിക്കൊള്ളൂ. ഇപ്പോൾ ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിന് അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഒത്തിരി പേർക്കും വലിയ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് ഈ ഗോതമ്പ് ദോശ. പക്ഷേ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ വന്നിട്ട് നല്ല ടേസ്റ്റിയാണ്, പ്രത്യേകിച്ച് തക്കാളി ചട്നിയുടെ കൂടെ. അപ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.